എന്നിവർക്കെതിരെയുമാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് നഗരസഭാ ഭരണസമിതി യോഗത്തിൽ കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടിയത് വിദേശത്തേക്ക് പോയ ഏഴാം വാർഡ് കൗൺസിലർ ഇടതുമുന്നണിയിലെ അനിതകുമാരിയുടെ അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് സംഭവം നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ ഭരണപക്ഷത്തെ ഒൻപതും പ്രതിപക്ഷത്തെ ഏഴും കൗൺസിലർമാർക്ക് സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൗൺസിലറുടെ ലെറ്റർ പാഡിൽ ഭരണപക്ഷം വ്യാജ ലീവ് ലെറ്റർ ഉണ്ടാക്കി യോഗത്തിൽ വെച്ചുവെന്നാണ് യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബി ജെ പി കൗൺസിലർമാർ ആരോപിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധമുയർത്തിയതോടെ നഗരസഭാ ചെയർമാൻ യോഗം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്നും കൗൺസിലർമാർ പറയുന്നു എന്നാൽ ചട്ടപ്രകാരം യോഗം അവസാനിപ്പിച്ച് പുറത്തുപോകുന്ന ചെയർമാനെ യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബി ജെ പി കൗൺസിലർമാർ തടഞ്ഞുവച്ച് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം